അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്ന റെസിപ്പിയുണ്ടോ? ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുമ്പോഴും ഈ സിമ്പിളെന്ന് പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് കുക്കിംഗ് എപ്പോഴും നമ്മൾ ഇഷ്ടം പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് റെസിപ്പി ആണെങ്കിലും നമുക്ക് സിമ്പിളായിട്ടേ തോന്നുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇതിന് അരിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അരി ഒഴുന്നോ ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിന്റെ റെസിപ്പിയാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിയും ഉഴുന്നൊക്കെ കുതിർത്ത് വെച്ചിട്ടൊക്കെ വേണമല്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതിനു വേണ്ടിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് റവയാണ് കേട്ടോ. അപ്പൊ ഇഡ്ലി റവയാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ലി റവ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് രണ്ട് ടൈപ്പുള്ള റവ കിട്ടാറുണ്ട്. ഒന്ന് നല്ല തരി തരിയായിട്ടുള്ള ചെറിയ തരികളുള്ള റവയും, അല്ലാതെ കുറച്ച് വലിയ കുറച്ച് കട്ടി കൂടിയിട്ടുള്ള ഒരു തരി തരിപ്പ് കുറച്ച് കൂടുതലുള്ള റവയും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാനതിൽ കുറച്ചുകൂടി കട്ടിക്കുള്ള തരിയുള്ള റവ ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. നല്ല ഫൈൻ ആയിട്ടുള്ള തരിയുള്ള റവ അല്ല എടുക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഡ്ലി ഉണ്ടാക്കുമ്പോൾ ആ ഒരു റവയാണ് വേണ്ടത്. അപ്പൊ നാട്ടിലുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ ഇഡ്ലി റവ എന്ന് തന്നെ പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഇഡ്ലി റവ വാങ്ങിയാൽ മതി. നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയുള്ള റവ എടുക്കുക കേട്ടോ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ എടുക്കുന്ന, അപ്പൊ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിലേക്ക് ആദ്യം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട റവയാണ് ഞാനിപ്പോ ഇവിടെ ഇഡ്ലി റവ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഏകദേശം ഒരു കപ്പ്, കറക്റ്റ് ഒരു കപ്പ് റവയാണ് ഞാനിപ്പോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാടൊന്നും ഉണ്ടാവില്ല, ഇത് നമ്മൾ പൊങ്ങി വരുന്നൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പൊങ്ങി വരുമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത്ര തന്നെ ഇത് ഉണ്ടാക്കിയാലും ഉണ്ടാവുള്ളൂ. നിങ്ങൾ എത്ര റവയാണ് എടുക്കുന്നത് അതേ സെയിം അളവിൽ തന്നെയാണ് ഞാനിവിടെ എന്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, തൈര് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോ ഇതിപ്പോ അത്ര കട്ടിയുള്ള തൈര് അല്ല കേട്ടോ, നല്ല കട്ടിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പോളം എടുത്താൽ മതിയാവും. ഇതും ഒരു ഏകദേശം ഒരു കപ്പിന്റെ അടുത്ത് വരെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. കുറച്ച് കുറവ് ചേർത്താലൊന്നും പ്രശ്നമില്ലല്ലോ, ഉഴുന്നൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തൈര് എന്ന് പറയുന്നത്. അപ്പൊ ആ തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലത്തെ ഒരു ഇത് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്ത് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാനിതിപ്പോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പൊ നമ്മൾ ഇഡ്ലി ഒരു സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സോറി, ഇഡ്ലിന്റെ മാവ് ഉണ്ടാക്കിയത്. അതിന്റെ ഇടയിൽ നമുക്ക് ചട്നിക്കുള്ള പരിപാടികളും കൂടി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി, ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ആണ് എടുക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു, പിന്നെ തക്കാളിയും കൂടി വേണം കേട്ടോ. അപ്പൊ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഇട്ടിട്ടാണ് ചെയ്യുന്നത്. വലിയൊരു ഉള്ളിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഒരു വലിയൊരു തക്കാളി, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് തക്കാളി എടുക്കാം. തക്കാളിന്റെ ഫ്ലേവർ കുറച്ച് കൂടുതലുള്ളത് നല്ലതാണിതില്. അപ്പൊ ഞാൻ ആദ്യം ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇനിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഏഴെട്ട് വറ്റൽമുളക് കേട്ടോ. അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈ വറ്റൽമുളകിന് തീരെ എരിവില്ലാത്തതിന് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുണ്ടെങ്കിൽ നാലോ അഞ്ചോ മതിയാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നെൽക്കാൽപ്പത്തിലുള്ള പുളി, കുറച്ച് കൂടുതൽ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയൊരു നെല്ലിക്കാൽപ്പത്തിൻ്റെ പകുതി മതി കേട്ടോ. കുറച്ച് പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കഴുകി എടുക്കട്ടെ. ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. അടിയിൽ പിടിക്കാതിരിക്കാനുള്ള ഒരു കാൽ കപ്പിന്റെ പകുതി, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കട്ടെ. പക്ഷെ ഞാനത് ചെയ്യുന്നത് എനിക്ക് കറികളിലോ അല്ലെങ്കിൽ എന്ത് ഐറ്റത്തിലായാലും ആ മധുരം എക്സ്ട്രാ വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഇത് ഓഫാക്കിയില്ല. പിന്നെ നമുക്കൊന്ന് ചൂട് പോയ ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ബാക്കി പരിപാടികൾ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാനുണ്ടത് ഇവിടെ ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാവാൻ വേണ്ടിയിട്ട്
അതിന്റെ കൂടെ തന്നെ ഇഡ്ഡലി തട്ടും കൂടി എടുത്തിട്ടുണ്ട്. തട്ടിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക എല്ലാ തട്ടിലും. ഇത്തിരി ഓയിലാക്കി കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. ഓയിലാക്കി കൊടുത്ത ശേഷം ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ബ്രഷ് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലി മാവ് എടുക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. ഒന്ന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി കട്ടിക്കായി വന്നിട്ടുണ്ട്. അതൊക്കെ തൈരൊക്കെ ഈ നമ്മൾ റവ കുടിച്ചിട്ടുണ്ട്, നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ ഇഡ്ഡലി ബാറ്ററിന് ഇതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക കേട്ടോ വെള്ളം. അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈനോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈനോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഈനോ എന്ന് അല്ലെങ്കിൽ ഫ്രൂട്ട് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സാധനം കിട്ടും. അതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഡയറക്ഷനിൽ മാത്രം ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് മിക്സ് ചെയ്തിട്ട് കിട്ടിയ ശേഷം ജസ്റ്റ് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിപാടി. ഒരു ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു. എന്താ ഉണ്ടാക്കണം മമ്മൈസു? ഇഡ്ഡലി. നമുക്ക് തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് ആണ് കേട്ടോ വെച്ചിരിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കിയ ശേഷം എത്ര മിനിറ്റ്? 10 മിനിറ്റും കൂടി. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 7-8 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പൊ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇഡ്ഡലിയും അതേപോലെ തന്നെ ചട്നി ഞാൻ അത് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നു. മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ. അതിലേക്ക് വറുത്തിടുന്ന പരിപാടിയും കൂടി മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, 1-2 ടേബിൾ സ്പൂണ്. എന്നിട്ട് ജസ്റ്റ് കടുകും കറിവേപ്പിലും വറുത്തിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി ഇല്ലാതെയും ചെയ്യാം. ഞാൻ അധികം എനിക്ക് ഇഞ്ചിൻ്റെ ഇതിൽ ഒരു ഫ്ലേവർ വരുമ്പോൾ അത്ര ഇഷ്ടപ്പെടാറില്ല. ഇഞ്ചി ഇല്ലാതെയും ചെയ്യാം. ഇനി ഇഞ്ചിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇഞ്ചി ചേർത്തിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് വറുത്തിട്ട ശേഷം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇഡ്ഡലിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നമ്മളെ ചട്നി. നമുക്ക് തുറന്നു നോക്കട്ടോ. കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചതിൻ്റെ ഏകദേശം ഡബിൾ തന്നെയായിട്ട് മാവ് വന്നിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് പുറത്തെടുത്ത് വെക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തന്നെ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ചൂടാറിയ ശേഷമാണ് ഞാനിതെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കിപ്പോൾ എടുക്കുന്ന കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാന്ന്. ജസ്റ്റ് ആ സൈഡിൽ നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഈ ഇഡ്ഡലിയും അതേപോലെ ചട്നിയും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.